ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ ഒക്കെ ഉള്ളൊരു ചെറിയ മനുഷ്യനാണ് ഞാൻ. നമുക്ക് കുറച്ച് ആഗ്രഹങ്ങൾ കാണും. ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഇരുത്തി ഓടിക്കാന്ന് പറയും. ഞാൻ അങ്ങനെ കുറെ ആൾക്കാരെ കയറ്റി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും. കേരളത്തിൽ എവിടെയെങ്കിലും വണ്ടി ഉണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. ഐസ് ഉണ്ടായപ്പോൾ പൈസ ഉണ്ടായില്ല, പൈസ ഉണ്ടായപ്പോൾ ഐസ് ഉണ്ടായില്ല, ഐസും പൈസയും ഉണ്ടായപ്പോൾ സ്കൂൾ ഉണ്ടായില്ല എന്ന് നമ്മുടെ മലപ്പുറത്തുകാർ സാധാരണ പറയുന്ന ഒരു സംഭവമാണ്. ഹായ്, നമസ്കാരം. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ വണ്ടി, സ്കോഡ സ്ലാവിയ. ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ ഒക്കെ ഉള്ളൊരു ചെറിയ മനുഷ്യനാണ് ഞാൻ. ഭയങ്കര നീണ്ടു നിൽക്കുന്ന ഒരാഗ്രഹമായിരുന്നു. 2017-18 കാലഘട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു വണ്ടി ഉണ്ട്, അൾട്ടോ കേട്ടണ്. ഫസ്റ്റ് മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് പോസിബിൾ ആവില്ല എന്ന്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ വീലൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എക്സ്ട്രാ വീല് പിടിപ്പിച്ച വണ്ടി ഞാൻ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അതൊക്കെ ഭയങ്കര ബലം കൊടുക്കേണ്ടി, ഭയങ്കര നമുക്ക് ആ കയ്യിനുള്ള പവർ അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും ഒരു വണ്ടി എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ ആൾട്ടർ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്, നമ്മളിതേപോലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി ചെയ്യിപ്പിക്കും എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ അറിഞ്ഞു. പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വണ്ടി, ഒരു കാർ എടുക്കാമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ആണ് അൾട്ടോ കേട്ടണ് ഫസ്റ്റ് 2016 എടുത്തത്. ഇപ്പോൾ 7 വർഷമായി അൾട്ടോ കേട്ടണ് എന്നോടൊപ്പം. ഏകദേശം 100,000 കിലോമീറ്റർ ഓടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഒരു വണ്ടി അൾട്ടോ എടുത്തു. നമുക്ക് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനുഷ്യനാണല്ലോ. ആഗ്രഹങ്ങൾ തീർന്നാൽ പിന്നെ മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് വണ്ടി എടുക്കും എന്ന് കുറേ കാലത്തെ ചിന്തയ്ക്ക് ശേഷം 18-19 കാലഘട്ടത്തിലാണ് പോളോ ജി ടി, നമ്മുടെ ഫോക്സ് വാഗൻ്റെ പോളോ ജി ടി എന്നുള്ള വാഹനം, ഏകദേശം 1,200,000 രൂപയാണ് അതിന് വരിക. ജർമ്മൻ വണ്ടിയാണ്. അത്യാവശ്യം കാണാനും നല്ല പവറാണ്, ഓടിക്കാൻ ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടിയാണ്. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണയുടെ സമയത്ത് ഞാൻ ഷോറൂമിലൊക്കെ പോയി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറോണ മാറിയപ്പോഴേക്കും കുറച്ച് ടൈം എടുത്തല്ലോ, 2-2.5 വർഷത്തോളം എടുത്തു കൊറോണ ഒന്ന് മാറി ട്രാക്കിലാവാൻ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഈ വണ്ടി, നമ്മുടെ പോളോ ജി ടി എന്ന് പറയുന്ന വണ്ടി ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞ മാതിരി ഐസ് ഉണ്ടായപ്പോൾ പൈസ ഉണ്ടായില്ല, പൈസ ഉണ്ടായപ്പോൾ ഐസ് ഉണ്ടായില്ല, ഐസും പൈസയും ഉണ്ടായപ്പോൾ സ്കൂൾ ഉണ്ടായില്ല എന്ന് നമ്മുടെ മലപ്പുറത്തുകാർ സാധാരണ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഷോറൂമിലേക്ക് വിളിച്ചു. നമ്മൾ എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും വണ്ടി ഉണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. കുറേ കാലമായിട്ട് വണ്ടി ചർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം വിളമ്പി തരാൻ നേരത്ത് ചോദിച്ചു, കുട്ടി അപ്പോൾ വണ്ടി ചർച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ, വണ്ടി എടുക്കുന്നുണ്ടോ, എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല, ഈ വണ്ടി പോളോ ജി ടീനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി ഇതുവരെ എനിക്ക് മനസ്സിലാലോചിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് വണ്ടികളൊക്കെ ആലോചനകളിലും നോക്കലൊക്കെ ഉണ്ടായിരുന്നു. സ്കോഡ സ്ലാവിയ എന്ന് പറയുന്ന ഈ വണ്ടി എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് നമ്മളൊരു ഫ്രണ്ട് കൊണ്ടു തന്നു. ഇത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര പെർഫോമൻസും കിട്ടിലും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ സ്ലാവിയ തന്നെ ഉറപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തൊരു വണ്ടിയാണ് സ്ലാവിയ എന്ന് പറയുന്നത്. വീണ്ടും ഒരു ജർമ്മൻ മോട്ടോറിംഗ് എൻജോയ് ചെയ്യാൻ എനിക്കിപ്പോൾ സ്ലാവിയയിലൂടെ പറ്റുന്നുണ്ട്. കാണാനും അത്യാവശ്യം ഈ കളറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു കഥ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ എല്ലാം ഇപ്പോഴും പറയുന്ന പോലെ ലോണാണ്, പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവണം, എന്നാലേ ഈ സാധനങ്ങളൊക്കെ അടഞ്ഞു തീരാൻ പറ്റുള്ളൂ. വണ്ടി എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അൾട്ടോ വിറ്റോ, പഴയ വണ്ടി വിറ്റോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് വിറ്റിട്ടില്ല, അതും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു വേറൊരു ഫീലാണ്. അത് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ലൈസൻസ് എടുത്തത് വണ്ടി ഓടിച്ച് പഠിച്ചതൊക്കെ അതിലാണ്. അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി എടുത്ത് വണ്ടി നമുക്ക് വേണ്ടിയിട്ട് അൾട്ടർ ചെയ്യാം എന്ന് ഒക്കെ ഫ്രണ്ട്സ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് വാങ്ങിയത്. ആദ്യം കുറച്ച് കാലം വണ്ടി എടുത്ത് കുറച്ച് കാലം അച്ഛനും ഫ്രണ്ട്സൊക്കെയാണ് ആ വണ്ടിയിൽ ഓടിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് എനിക്കെപ്പോൾ ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ഇത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമുക്കൊരു കുഷ്യൻ ഉണ്ട്, എനിക്ക് ഇപ്പുറത്ത് പാസഞ്ചർ സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഒരൊറ്റ കുഷ്യനുള്ളൂ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു കമ്പിളിയൊക്കെ മടക്കിയിട്ട് ഞാൻ അടിയിലും വെച്ചു. ഈ കുഷ്യൻ വെച്ചപ്പോൾ അത് പോരാ എന്ന് തോന്നിയപ്പോൾ ഒരു കമ്പിളി കൂടി മടക്കി വെച്ചപ്പോൾ എനിക്ക് കറക്റ്റ് സീറ്റിംഗ് കിട്ടി. അപ്പോൾ ഞാൻ കരുതിയെന്ന് ശരിക്കും ഈ ബ്രേക്ക് പെഡലും ആക്സിലേറ്ററിൻ്റെ പെഡല് നമ്മൾ കുറച്ചുകൂടി മേലേക്ക് ആക്കേണ്ടി വരും എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു, കാലെത്തില്ലെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ ഈ രണ്ട് കമ്പിളിയും അതേപോലെ തന്നെ ഈ ഒരു കുഷ്യനും വെച്ചപ്പോൾ അത് എനിക്ക് വെക്കേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇതേപോലെ ഡ്രൈവിലിട്ടിട്ട് വണ്ടി മുന്നോട്ട് പോവും, അവിടെ നിന്ന് തന്നെ റിവേഴ്സിലിട്ടിട്ട് ബാക്കിലോട്ട് പോരൊക്കെ ചെയ്ത നമ്മൾ ജസ്റ്റ് ബ്രേക്കുമ്പോൾ കാലെടുക്കുള്ളൂ. എനിക്ക് ആക്സിലേറ്ററിൻ്റെ അളവ് കൊടുക്കാനുള്ള സ്പേസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട്, അച്ഛനെ വന്ന് കാണിച്ചു. അച്ഛൻ ഞാൻ വണ്ടി എടുത്തു ഇങ്ങനെ കമ്പിളിയും ഈ കുഷനൊക്കെ ഇട്ടപ്പോൾ സംഭവം വർക്കൗട്ടായി. ആ ആണോ, കാലത്തുണ്ട് ചോദിച്ചു. ആ കാലത്തുണ്ട്. അപ്പോൾ അച്ഛന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാനായിരുന്നു പിന്നെ അവിടെ ആ ഒരു ചെറിയ സ്പേസിൽ വണ്ടി തിരിക്കാനും വളയ്ക്കാനൊക്കെ നിന്നു ഞാനാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇതിൻ്റെ ഈ ഒരു ആക്സിലേറ്ററിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ, വണ്ടി ഓടിച്ചു നോക്കണം. അപ്പോൾ ആരും തന്നെ റോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സീനാവും എന്ന് വെച്ചിട്ട് നമ്മളൊരു ഒഴിഞ്ഞൊരു ഗ്രൗണ്ട് നമ്മൾ ചൂസ് ചെയ്യാമെന്നും അങ്ങനെ ഒക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു നിലമ്പൂർ പോകേണ്ട ഒരു കാര്യം വന്നു. അങ്ങനെ നിലമ്പൂർ ബൈപ്പാസ് വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ആ അതിന് വേണ്ടിയിട്ട് മണ്ണ് മാന്തിയ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിലേക്കൂടെ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ് ചെയ്തത്. അച്ഛനെ ഇപ്പുറത്തിരുത്തി, അനിയനുണ്ട്, അവനും ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതൊക്കെ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇവരോടൊക്കെ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് ഏത് സമയത്തും വലിക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഓടിക്കുന്നത്, കാരണം നമുക്ക് അറിയില്ലല്ലോ ഇത്. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഓടിച്ചു പോയി. അപ്പം നമുക്ക് ഒരു സാധനം കയ്യിൽ കിട്ടിയെന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടായി. അതായത് നമ്മൾ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ആളൊഴിഞ്ഞ റോഡ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ലൈസൻസ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈസൻസും ഈ ഒരു വണ്ടിയിൽ അൾട്ടോയിൽ ലൈസൻസ് എടുത്തു. അൾട്ടോയിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തതെന്നുള്ള ആ ഒരു സാധനം കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അൾട്ടോ കൊടുക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അൾട്ടോ ഉണ്ട് എൻ്റെ കൂടെ ഇപ്പോഴും. എൻ്റെ വണ്ടിയിൽ ആകെ മോഡിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് കുഷൻ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ആർ ടി ഒനെ കാണിച്ച് ആർ ടി ഒ കണ്ടുപോരപ്പെട്ട് അങ്ങനെ ലൈസൻസ് തന്നതന്നെയാണ്. അതായത് എന്നാലും നമ്മളത് മോഡിഫിക്കേഷൻ എന്ന് തന്നെയാണ് അതിൽ വരിക, കാരണം ഇതാണ് ചെയ്തിട്ടുള്ളതെങ്കിലും സംഭവം ഇത്ര സിമ്പിളാണെങ്കിലും ഇതൊരു മോഡിഫിക്കേഷൻ തന്നെ ആണല്ലോ. അപ്പോൾ ആ ഒരു ബേസിലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. ലൊക്കേഷനിലും നമ്മൾ ഇതേപോലെ വണ്ടി ഇപ്പോൾ മാർച്ച് 2-ാം തീയതി വണ്ടി ഇറക്കി. മാർച്ച് 5-ാം തീയതി ഞാൻ കാസർഗോഡിലേക്ക് പോയി. എൻ്റെ ഷൂട്ട് കഴിയണമെന്ന് ഞാൻ പയ്യന്മാരുടെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ അവന്മാർ കാറും കൊണ്ട് വന്ന് ഞാൻ തിരിച്ച് മാഹി മുതൽ വീട് വരെ ഞാനാണ് ഓടിച്ചത്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് എനിക്ക് തന്നെ ആ ഒരു ഇതിൽ കിട്ടി. ഇവന്മാരാരും തെരുവിലട്ടോ വണ്ടി, ഞങ്ങൾ തല്ലൂടലാണ്, വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ പ്ലീസറാ ഇതിന് വേണ്ടിയിട്ടാടാ കൊണ്ടുവരാൻ പറഞ്ഞതൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സോപ്പിട്ട് വണ്ടി ഓടിച്ച് അങ്ങനെ കൊണ്ടുവരാ ചെയ്ത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കൊല്ലത്തും അതേപോലെ മാന്നാറൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ വണ്ടിയിലൊക്കെ പോയിരുന്നു. ഞാനിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഓട്ടം ഈ വണ്ടിയിലുള്ള. അപ്പോൾ ഇനി മറ്റത് 100,000 ആയ പോലെ ഇനി ഇതിലും യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാറ്റൊക്കെ ഇടാണ്ട് അതിന് സമയം കിട്ടിയില്ല. പിന്നെ ഇടയ്ക്ക് ഷൂട്ടില്ലാത്തപ്പോൾ മടിയാണല്ലോ, കിടന്നുറങ്ങും. നമ്മളെല്ലാവരും വണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കാനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആഗ്രഹങ്ങൾ കാണും. ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഇരുത്തി ഓടിക്കാന്ന് പറയുന്നത് ഇപ്പുറത്ത് ഇരുത്തിയിട്ട് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആൾക്കാരെ കയറ്റി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും. അപ്പോൾ അതിൽ കൂട്ടത്തിൽ എനിക്ക് അൾട്ടോയിൽ നമ്മുടെ പക്ഷിച്ചേട്ടനെ ഇരുത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടി എടുത്തപ്പോൾ സുരായേട്ടൻ തൃശ്ശൂരുണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പോൾ ഞാൻ സുരായേട്ടന് വണ്ടി കൊണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ സുരായേട്ടനെ ഇപ്പുറത്തിരുത്തി ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സുരാജേട്ടൻ എന്നെ ഇരുത്തി ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ആൾക്കാരെ കയറ്റി ഓടിച്ച്. അപ്പോൾ അതൊരു വേറൊരു ഫീലാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക, ഇപ്പുറത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഇരുത്തിക്കൊണ്ട് നമ്മളിങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ അത്
അത് വേറൊരു രസമാണ്, അത് ഒരു സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ നമ്മൾ ആദ്യം അപ്പോൾ ഈ കുഷനിട്ട് നമ്മൾ പ്രോപ്പർ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ ആർ ടി ഓഫീസ് ആർ ടി ഒനെ കാണിക്കുകയാണ് ചെയ്തത്. ആർ ടി ഒനെ കാണിച്ച് അവരത് കണ്ട് ഓക്കെ ഇത് കൊണ്ട് ലൈസൻസ് ഇട്ടാൽ മതി. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇപ്പം നമുക്ക് ഈ വണ്ടിക്കുള്ള ലൈസൻസ് തരാൻ ആണ് അവർക്ക് നിയമമുള്ളത്, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേറെ മോഡിഫിക്കേഷൻ വെക്കേണ്ടി വരുമെന്ന് കരുതിയെങ്കിൽ പോലും ഇത് നടന്നു. ഇങ്ങനെ എനിക്ക് അങ്ങനൊരു ഇത് കിട്ടി, ഭാഗ്യം കിട്ടി. അപ്പോൾ കാലെത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് കുഷനാണ് നമ്മുടെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്ക് അതിൽ തന്നെ ലൈസൻസ് എടുത്ത് അതിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ഇട്ട് റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത്. രണ്ട് ദിവസം മുന്നേ അമ്മേനെ ഇരുത്തി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അമ്മ പറഞ്ഞു, ഡ്രൈവർമാരെല്ലാവരും ശ്രദ്ധിക്കൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണ്, അപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. അത് ചിലപ്പോൾ രണ്ട് വിധത്തിലുണ്ടാവുക കേട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇവർക്ക് വണ്ടിക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്താഗതിയിലുള്ള നോട്ടം വരും. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന ആളല്ലേ എന്നുള്ള ആ ഒരു കൗതുകത്തിൻ്റെ പുറത്തും അങ്ങനെയുള്ള രണ്ട് നോട്ടങ്ങളാണ്. കാലം മാറുന്നതിനനുസരിച്ച് ആൾക്കാരുടെ ആ ഒരു ഭാവങ്ങളും ഒക്കെ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നുണ്ട്. അവരും ഇത് നോർമൽ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് തന്നെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അത് വളരെ വളരെ ഒരു സന്തോഷമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്കതിൽ ഭയങ്കര, ഇപ്പോൾ നമ്മളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റാണ് എന്നുള്ളൊരു ഒരു മൈൻഡാണ് എനിക്കുള്ളത്. സ്കോഡ സ്ലാവിയ അംബീഷനാണ് നമ്മുടെ സെഗ്മെൻറ്റ് വരുന്നത്. അതായത് സെഡാൻ ടൈപ്പ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ കുറച്ചുകൂടി പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് അതേപോലെ തന്നെ ബോഡിയിലുള്ള ലെങ്ത്ത് ഒക്കെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. സാധാ ഒരു സെഡാൻ ടൈപ്പ് വണ്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ ലെങ്ത്തും ഒക്കെ ഈ വണ്ടിയിൽ കൂടുതലാണ്. പിന്നെ റോഡ് പ്രസൻസ് ഒക്കെ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു സ്കോഡ സ്ലാവിയ അംബിഷൻ നമുക്ക് വാല്യൂ ഫോർ മണി ആവുന്നത്. ഭയങ്കര പവറാണ്, 114 PS പവറുണ്ട്. പിന്നെ മൊത്തത്തിൽ വണ്ടി കാണാനും ഈ പറഞ്ഞ പോലെ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് ആസ്വദിക്കാവുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഫോക്സ് വാഗൻ്റെ എൻജിനാണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് സ്കോഡ തന്നെ ഉറപ്പിക്കാൻ കാരണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. ഞാൻ കുറച്ച് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു, ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മനുഷ്യനാണ്, ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ആ ജീവിതത്തിലേക്കുള്ള ആ ഒരു ഓട്ടം പൂർണ്ണമാവുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ഓടി ഓടി ഓരോ ഓരോ ഗോൾസാണ് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന കാര്യം, ഓരോ ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, കിക്ക്, അതൊക്കെ കിട്ടി മുന്നോട്ട് പോവാം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, അതായത് നമ്മൾ പരിമിതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നടക്കും.